ശബരിമല ആരുടേതാണ്? ശബരിമലയിൽ സവർണർക്ക് എന്താണ് അവകാശം? ചിലർ പറയുന്നു അവരുടെ വികാരമാണ്, അവരുടെ അതാണ് ഇതാണ് എന്നൊക്കെ. ശരി, അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ താന്ത്രിക വിധി പ്രകാരം അനുവദിച്ചു കൊടുത്തു എന്ന് പറയുന്ന താഴമൺ തന്ത്രി കുടുംബത്തിൽ ഏതെങ്കിലും ഒരു ആൺതരി അയ്യപ്പൻ എന്ന പേരിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് താഴമൺ തന്ത്രി കുടുംബത്തിലെ ഒരാളും അയ്യപ്പൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു കുട്ടിക്ക് പേരിടാത്തത്? എന്തുകൊണ്ടാണ് പന്തളം രാജകുമാരൻ, പന്തള കൊട്ടാരത്തിലെ ഒരു തമ്പുരാന്മാരുടെ കുട്ടികൾക്കും അയ്യപ്പൻ വർമ്മ എന്നത് കാണാത്തത്? അയ്യപ്പൻ എന്ന പേര് നമ്മൾ പരിശോധിക്കുമ്പം ആദിവാസിയിലല്ലേ കാണുന്നത്, ദളിതരിലല്ലേ കാണുന്നത്, നായരിലും ഈഴവരിലും ഒക്കെയല്ലേ നമ്മളിത് കാണുന്നത്? അയ്യപ്പൻ പിള്ള, അയ്യപ്പൻ കുട്ടി, അയ്യപ്പൻ കുട്ടി നായർ എവിടെ നമ്പൂതിരിയിൽ കാണുന്നുണ്ട്? എവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്ന അയ്യപ്പ സ്വാമി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ടോ? തമിഴ്നാട് സുബ്രഹ്മണ്യ സ്വാമി ഉണ്ട്, ഗണപതി സ്വാമി ഉണ്ട്, ശിവന്റെ പേരിൽ നിറയെ നമ്പൂതിരിമാരുണ്ട്, മഹേശൻ നമ്പൂതിരി മുതൽ. വിഷ്ണുവിന്റെ പേരിലാണെങ്കിലോ അതിലാണ് ഏറ്റവും കൂടുതൽ നമ്പൂതിരിമാർ, നാരായണൻ നമ്പൂതിരി, കേശവൻ നമ്പൂതിരി തുടങ്ങിയിട്ടുള്ള. എന്തിന് നമ്പൂരിയുടെ പേരിൽ പല്ലേക്കുന്ന സാധനം വരെ ഉണ്ട്? എന്താ നിങ്ങൾക്ക് ഇത്ര വികാരവും വിചാരവും മജ്ജയും മാംസവും ഒക്കെ ആയ അയ്യപ്പൻ്റെ പേര് ഒരു കുട്ടിക്കിടാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട്? അയ്യപ്പൻ നിങ്ങളുടെ വികാരമോ വിചാരമോ അല്ല, അയ്യപ്പൻ നിങ്ങൾക്ക് ധനസമാഹരണത്തിൻ്റെ ഒരു ഉപാധി മാത്രമാണ്. അയ്യപ്പൻ അവർണൻ്റെതാണ്, അയ്യപ്പൻ ദളിതൻ്റെ എന്നതാണ്, അയ്യപ്പൻ ആ നമ്മുടെ ശബരിയുടേതാണ്, ശബരിയുടെ പിന്മുറക്കാരുടേതാണ്, അവരിൽ നിന്ന് അപഹരിച്ചതാണ് ഈ ക്ഷേത്രം. അവരെ മഹാക്ഷേത്രങ്ങളിലൊന്നും കയറ്റില്ലായിരുന്നു. അവര് പാവങ്ങളെ പുലി പിടിക്കാതിരിക്കാൻ ശരണവും വിളിച്ച് അവർ കയറിപ്പോയി ആചരിച്ച ക്ഷേത്രമാണ്. വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു ആചാരമുണ്ടായിരുന്നു. ഒരു മൂപ്പൻ അവിടുത്തെ ഗ്രാമവാസികളായിട്ടുള്ള ആളുകൾ മുഴുവൻ ശേഖരിക്കുന്ന തേനുമായി ഒരു മൂപ്പൻ വന്ന് ആ നടയിലേക്ക് കയറി ശ്രീകോവിലിനകത്ത് കയറിയ അയ്യപ്പന് തേനഭിഷേകം ചെയ്യുമായിരുന്നു. അപ്പൊ അകത്ത് നിന്ന് എല്ലാവരും മാറി നിൽക്കുമെന്നാണ്. ഇന്ന് പാവ ആദിവാസികൾ കോൺട്രാക്ട് പണിയെടുക്കുകയാണ്, കഴുതകൾക്കൊപ്പം നടന്ന് ശർക്കരയും തേങ്ങയും അങ്ങോട്ടും ഇറക്കി ഗേറ്റിംഗ് കൊണ്ടിരിക്കുക.